ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പായസം റെസിപ്പിയുമായിട്ടാണ്. അപ്പം ഈ പായസത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസമാണ്. മാത്രമല്ല, ഇത് നമുക്ക് വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാനും പറ്റും. ഓട്സ് വെച്ചിട്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത്, ഓട്സ് പായസം. അപ്പോൾ വളരെ ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്, യമ്മിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പോയി നോക്കാം. അപ്പം നമുക്ക് ഓട്സ് പായസം ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ആദ്യം നമുക്ക് ചൂടായി കിടക്കുന്ന ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കണം. ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒന്ന് വറുത്തെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് ആദ്യം കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് മുന്തിരിങ്ങ ഇടാം. ഇതും ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കണം. ഇനി ഈ സെയിം നെയ്യിലോട്ട് നമുക്ക് 1 കപ്പ് ഓട്സ് ഇട്ട് കൊടുക്കാം. ഈ ആദ്യം ഓട്സ് ഒന്ന് ജസ്റ്റ് ആയിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് മതി. ഈ നെയ്യിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പൊ നമ്മുടെ ഓട്സ് നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ അകത്തോട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് പാലാണ്. 1 ലിറ്റർ പാല് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം പാല് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിന്റെ അകത്തോട്ട് ആഡ് ചെയ്യേണ്ടത് പഞ്ചസാരയാണ്. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ ആ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ആഡ് ചെയ്യേണ്ടത് മിൽക്ക് പൗഡർ ആണ്. ഇത് ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ പായസത്തിന്. ഇതൊരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഉണ്ട്, അതങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അത് ഒട്ടും കട്ട് എന്നും വരാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇപ്പൊ നമ്മൾ മിൽക്ക് പൗഡറും ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിന്റെ അകത്തോട്ട് ഇനി നമുക്ക് കുറച്ച് കണ്ടൻസ് മിൽക്ക് ഒഴിക്കാം. ഞാനിവിടെ 1-2 ടേബിൾ സ്പൂണോളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ. അതുവരെ നമുക്കൊരു 2 മിനിറ്റ്, മാക്സിമം 2 മിനിറ്റ് മതി. അതിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ട് തിളച്ച് നല്ല കുറുകി വരും. ഇപ്പം നമ്മുടെ ഓട്സ് പായസം റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ട്, നല്ല കളറും നല്ല ക്രീം ആയിട്ടുണ്ട്, ടെക്സ്ചറും നല്ല ക്രീമി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് ലാസ്റ്റ് ആയിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ആ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടെ ഇതിൻ്റെ അകത്ത് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ വളരെ ഹെൽത്തിയായ ടേസ്റ്റിയായ ഓട്സ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഓട്സ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറും 5 മിനിറ്റ് മതി ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ. നല്ല ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പൊ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ദിവസം വേറൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.